ആക്ഷൻ ന്യൂസ് വയനാട്. ഇടുക്കി ചിന്നക്കനാൽ സിങ്കുകണ്ടത്തെ ജനവാസ മേഖലയിൽ നിന്നും കാടുകയറാതെ ചക്കക്കൊമ്പനും മുറിവാലനും. സിങ്കുകണ്ടത്തെ ദേവാലയത്തിനു നേരെ ചക്കക്കൊമ്പൻ ആക്രമണം നടത്തി. ദേവികുളത്തിറങ്ങിയ പടയപ്പയെ RRT സംഘം കാട്ടിലേക്ക് തുരത്തി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആക്രമണകാരികളായ ചക്കക്കൊമ്പനും മുറിവാലനും സിങ്കുകണ്ടത്തെ ജനവാസ മേഖലയിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയെത്തിയ ചക്കക്കൊമ്പൻ സിങ്കുകണ്ടത്തെ ദേവാലയത്തിനു നേരെയും ആക്രമണം നടത്തി. കാടിറങ്ങുന്ന കരിവീരന്മാരെ കാട് കയറ്റുവാൻ വനവകുപ്പ് ഒരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ആനകളെ തുരത്താൻ നിയോഗിച്ചിരിക്കുന്ന RRT സംഘത്തിന് വെളിച്ചമുള്ള ടോർച്ച് പോലും നൽകിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിൽ വനംവകുപ്പ് ഒരു പുതിയ RRT ടീമിനെ മൂന്നാർ മേഖലയിൽ നിയോഗിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ 6 മാസക്കാലമായി സിങ്കണ്ട മേഖലയിൽ RRT ടീമിന്റെ ഒരു സംവിധാനം എത്താറില്ല. ആ പാടെ ഇവിടുത്തെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും 4 ഗാർഡുമാരും പിന്നെയുള്ള വാച്ചർമാരും അവരുടെ കയ്യിൽ ആകപ്പാടുള്ള ചൈന മേഡ് ആയിട്ടുള്ള 4 ലൈറ്റ് മാത്രമാണ്. അതുകൊണ്ടൊന്നും ആനയോടി നടക്കത്തില്ല. കൃത്യമായിട്ട് ഈ ആനയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി വനത്തിൽ എവിടെയെങ്കിലും സംഘടിപ്പിക്കുന്ന സംവിധാനം ഉണ്ടാകും. എന്തെങ്കിൽ മാത്രമാണ് ജനങ്ങൾക്ക് ഇവിടെ ശാശ്വതമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ആന 6 മണിയാകുമ്പോഴത്തേനും ജനവാസ മേഖലയിൽ കടന്നു വരികയും വീടുകൾ ആക്രമിക്കുകയും കൃഷികൾ നശിപ്പിക്കുകയും ചെയ്യുകയാണ്. വീടാക്രമണം സഹിക്കത്തില്ലാത്ത രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടാന മാത്രമല്ല മറ്റു വന്യമൃഗങ്ങളുടെയും ശല്യം അതിരൂക്ഷമാണെന്നും സിങ്കുകണ്ടം നിവാസികൾ പറയുന്നു. നാട്ടിലിറങ്ങി കാട്ടാന നാശം വിതച്ചാലും നഷ്ടപരിഹാരം നൽകാൻ പണമില്ലെന്നാണ് വനംവകുപ്പ് കർഷകരോട് പറയുന്നത്. ഇപ്പൊ വീടിങ്ങനെ നിങ്ങൾ പൊളിച്ചിങ്ങനെ ഇട്ടാക്കുവാണ്. ഇപ്പൊ ഫോറസ്റ്റ് ഇപ്പൊ കുറച്ചുമ്പോ വന്നിട്ടാ പോയത്. അവർ വന്നിട്ട് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾക്ക് ഫണ്ടില്ല, ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് ഫണ്ടില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇപ്പൊ അവര് ചെയ്തു തരുന്നതിന് അവർക്ക് ഒരു പരിധി ഉണ്ടെന്ന് പറഞ്ഞത്. അവര് പറഞ്ഞത് ഇപ്പൊ ഞങ്ങള് കട്ട വെച്ച് തേച്ച് നന്നാക്കാം, ബാക്കിയുള്ള പണികള് നിങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയാണ് ഇപ്പൊ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. രാവിലെ പുലർച്ചയോടെ കൂടി ആന വന്നായിരുന്നു ഇവിടെ. നമ്മുടെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ പോലും ഈ കാടിന് പരിസരത്ത് വരെ വന്നിട്ടാണ് പോയത്. പള്ളിയുടെ അടുത്ത ആ വേലി സൈഡ് വേലിയെല്ലാം പൊളിച്ചാണ് പള്ളി പോയിരിക്കുന്നത്. കടന്ന് പോയി ഏലച്ചെടിയിലെല്ലാം കുറെ നാശനഷ്ടങ്ങളെല്ലാം സംഭവിച്ചു. വന്യജീവി പ്രതിരോധവും നഷ്ടപരിഹാര തുകയുടെ വിതരണവും എല്ലാം വേഗത്തിലാകും എന്നും സർക്കാർ ആവർത്തിച്ചു പറയുമ്പോഴും അതൊന്നും പ്രായോഗികമായി നടപ്പിലാകുന്നില്ല എന്നതിന്റെ നേർക്കാഴ്ചയാണ് സിങ്കുകണ്ടത്തുള്ളത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന്റെ സ്മരണയിൽ പെസഹ ആചരിച്ച് ക്രൈസ്തവർ. ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷയും കുർബാനയുടെ സ്ഥാപന ഓർമ്മയും വിശ്വാസികൾ ആചരിച്ചു.